നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം മിനിമലി ഇൻവേസീവ് സർജറി ഇതിനെക്കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ചന്ദ്രൻ കൺസൾട്ടന്റ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രാനൽ ആൻഡ് ട്രാൻസ്പ്ലാന്റ് സർജൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചി നമുക്ക് നമ്മുടെ ഡോക്ടറിനെ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടർ ലൈഫ് ലൈനിലേക്ക് സ്വാഗതം നമ്മുടെ ടോപ്പിക് മിനിമലി ഇൻവേസീവ് സർജറി ആണ് നമുക്ക് അറിയേണ്ടതുണ്ട് എന്താണ് മിനിമലി ഇൻവേസീവ് സർജറി ആ വേഡ് പറയുന്നതൊട്ട് തന്നെ ബേസിക്കലി മിനിമം ഇൻഫിഷനോടെ അതോ മിനിമം എൻട്രിയോടെ നമ്മൾ നമ്മുടെ ബോഡിക്കകത്ത് കയറി നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ പ്രോബ്ലം ഫിക്സ് ചെയ്യുന്നതിനാണ് മിനിമലി ഇൻവേസീവ് സർജറി എന്ന് പറയുന്നത് നമ്മൾ അതിൽ വേറെ ബാക്കി പറഞ്ഞാൽ താക്കോൽ ദ്വാരം എന്ന് പറയും ബേസിക്കലി നമ്മൾ ചെറിയ ചെറിയ ഹോൾസ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കി അതിനകത്തൂടെ ഇൻസ്ട്രമെന്റ്സ് കയറ്റി നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നതിനാണ് ഇൻവേസീവ് ഓപ്പറേഷൻ ഡോക്ടർ സാധാരണ എല്ലാ അസുഖങ്ങൾക്കും സർജറി വേണ്ടി വരുന്ന എല്ലാ നമുക്ക് ഈ കീ ഹോൾ സർജറി യൂസ് ചെയ്യാൻ പറ്റുമോ ഇപ്പം അതിന്റെ ഇൻഡിക്കേഷൻസും എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് പണ്ട് ഇതിന്റെ ഒരു അവൈലബിലിറ്റി ഇല്ലാത്ത സമയത്തും ഇതിന്റെ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സും മെഷീൻസും ഡെവലപ്പ് ചെയ്യുന്ന അനുസരിച്ച് പണ്ട് നമ്മൾ ചെയ്യാത്ത ഓപ്പറേഷൻസ് വരെ ഇപ്പം നമ്മൾ ഡെഫിനറ്റ്ലി മിനിമലി ആയിട്ട് ചെയ്യാൻ നോക്കും കാരണം നമ്മുടെ എയിം എന്ന് വെച്ചാൽ മിനിമലി ഇൻവെസീവായിട്ട് ചെയ്യുമ്പം പേഷ്യൻസിന് മിനിമം ഇഞ്ചുറിയും മിനിമം ട്രോമയും കൊടുത്ത് നമ്മൾ അവരെ കറക്റ്റ് ചെയ്ത് തിരിച്ച് അവരുടെ നോർമൽ ലൈഫിലോട്ട് അവരെ തിരിച്ചിടാനാണ് നമ്മൾ ഈ ഒരു മൊഡാലിറ്റി യൂസ് ചെയ്യുന്നത് ഡോക്ടറിനെ സർജറി സ്കിൽസ് അക്വയർ ചെയ്യണം പിന്നെ അത് പ്രാക്ടീസ് ചെയ്യണം ആ ബെനിഫിറ്റ് പേഷ്യൻറ്റിന് കൊടുക്കണം ഇതൊരു ടി ഡിയസ് ടാസ്ക് ആണ് അപ്പം ഇത് കാരണം നമ്മൾ നമ്മൾ സാധാരണ തലയിൽക്കൂടെ നടക്കുന്നതും നമ്മൾ ഈ ഗുജറാത്തിലൊക്കെ പോകുമ്പോൾ അവർ രണ്ട് കമ്പിയുടെ മേളിൽ കയറി നിന്ന് നടക്കുന്ന തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്ന അതൊരു സ്കില്ലാണ് അപ്പം ആ സ്കില്ല് നമ്മൾ അറ്റൈൻ ചെയ്യണം അപ്പം ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിന്റെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ അത് അത്ര ഒരു സുഖമായ സംഭവം അല്ല പക്ഷെ നമ്മൾ ഡെഫിനറ്റ്ലി പേഷ്യൻ ബെനിഫിറ്റ് ആലോചിക്കുമ്പോൾ നമ്മൾ എല്ലാവരും ഒരു മിനിമലി ഇൻവേസീവ് ട്രെൻഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് അതുകൊണ്ടാണ് ഇത് ഇത്രയും എക്സ്പാൻഡ് ആയി വരുന്നത് ഡോക്ടർ ഒരു ട്രഡീഷണൽ വേയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് ഈ ഹോളിലേക്ക് ഒരു മാറ്റം വരുമ്പോൾ ഒരു അത്യാവശ്യം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറില്ലേ ഇതൊരു ഗ്രാജുവൽ ആണല്ലോ എന്ന് വെച്ചാൽ നമ്മൾ പൈല പ്ലെയിൻ ഓടിക്കുമ്പം ആദ്യമേ മെയിൻ ഇല്ലല്ലോ നമ്മൾ ആദ്യം ഒരു കോ പൈലറ്റ് ആയിട്ട് ഇരുന്നിട്ടല്ലേ നമ്മൾ പൈലറ്റ് എന്ന് പറഞ്ഞോട്ട് നമ്മൾ ധാരാളം ഇങ്ങനെ അസിസ്റ്റ് ചെയ്ത് നമ്മൾ പേഷ്യൻസിന് ഒരു രീതിയിലും ഇഞ്ചുറി വരാത്ത രീതിയിൽ നമ്മൾ സീനിയേഴ്സിനെ അസിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ പഠിച്ചവരുടെ അടുത്ത് പോയി നമ്മൾ കണ്ട് പതുക്കെ 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 ആണ് നമ്മൾ ഇതിലോട്ട് എത്തുന്നത് അല്ലാതെ ഒരു സുപ്രഭാതം രാവിലെ എണീച്ച് ഇന്ന് രാവിലോട്ട് ഞാൻ കീബോൾ സർജനാണെന്നും പറഞ്ഞ് ആർക്കും ഇത് തിയറി അല്ല ഇതൊരു പ്രാക്ടിക്കൽ സാധനമാണ് നമ്മൾ കൈയും നമ്മുടെ മനസ്സും നമ്മുടെ ആ ഒരു സ്കിൽസ് ഫൈൻ സ്കിൽസ് ആണ് ഇത് ഇതൊരിക്കലും നമുക്ക് ആർക്കും വായിച്ചോ പഠിച്ചോ എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അവരുടെ ഇതിൽ ആകെയുള്ള ബെനിഫിറ്റ് ഈ മിനിമ സർജറിയുടെ എന്തോ ആണ് ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതാണ് ബെനിഫിറ്റ് നമ്മൾ ഇൻഫിഷൻ കുറയ്ക്കുക ഇൻഫിഷൻ കുറയ്ക്കുമ്പം പെയിൻ കുറയും റിക്കവറി ബെറ്റർ ആണ് പേഷ്യന്റ് ബെനിഫിറ്റ് ബെറ്റർ ആണ് പേഷ്യൻ്റിന് പെട്ടെന്ന് വീട്ടിൽ പോകും പോവാം ഒരു ആരൊരാള് ഞാൻ ഇടയ്ക്ക് ആലോചിക്കണം ഞാനൊരു പേഷ്യൻ്റ് ആയിരുന്നെങ്കിൽ ഞാൻ എന്ത് പ്രിഫർ ചെയ്യും എന്നും ആലോചിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ആലോചിക്കുന്നത് നമുക്ക് ഒരിക്കലും ഒരു ഓപ്പറേഷൻ വേണ്ട നമുക്ക് ആർക്കും വയറിങ്ങനും ഒരു വലിയ സ്കാര് വേണ്ട നമുക്കിപ്പോൾ ചെറിയ ഒരു നാലഞ്ച് സ്കാർ ആണെങ്കിൽ നമ്മൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും പക്ഷെ ഒരു വയർ മൊത്തം തുറക്കണമെന്ന് പറയുന്നത് ഒരു ഭയങ്കര മെൻറ്റൽ ട്രോമയാണ് അത് കൂടാതെ ഗോയിങ് ത്രൂ തരുന്ന നമ്മൾ ഇഞ്ചുറി ഉണ്ടാക്കുമ്പോൾ ഇത് ആവുമ്പോൾ ഹീലാവുമ്പോൾ ദെഫിനറ്റ്ലി എ സ്കാറിങ് പ്രോസസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇത് കൂടുതൽ പ്രോബ്ലം ആവും സ്കാർ മോശമാവും ഇൻഫെക്ഷൻ കാരണം നമ്മൾ കിടക്കേണ്ടി ആശുപത്രി കിടക്കേണ്ടി ടൈം കൂടും ആൻറ്റിബയോട്ടിക്സ് കൂടുതലെടുക്കേണ്ടി വരും ഓവറോൾ കോസ്റ്റ് കൂടും ഇംപ്ലിക്കേഷൻസ് അതുകൊണ്ടാണ് ഈ മിനിമലി ഇൻവേസീവ് സർജറി സർജറി ഇങ്ങനെ സാധാരണ ഒരു വ്യക്തി ചിന്തിക്കുമ്പോൾ ഓപ്പൺ എന്തായാലും ൊന്ന് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഒരു കറക്റ്റ് ആക്യുറസി അവിടെ ലഭിക്കുന്നുണ്ട് ഈ കീഹോൾ എന്ന് പറയുമ്പോൾ ഈ ഹോളിനകത്തോടെ എങ്ങനെയാണ് ഡോക്ടർ കാണുന്നത് ക്യാമറയോ ഒന്നും സാധാരണ മനുഷ്യരെ ചിന്തിക്കില്ല അപ്പൊ എങ്ങനെയാണ് ഡോക്ടർ ഒരു പേഷ്യന്റിനോട് അല്ലെങ്കിൽ പ്രത്യേകിച്ച് അവരുടെ ബൈസ്റ്റാൻഡിനോട് പറഞ്ഞു മനസ്സിലാക്കുന്നത് ഇവർ തമ്മിലുള്ള വ്യത്യാസം കീഹോൾ ഓപ്പറേഷൻ ആക്ച്വലി തിരിച്ചാണ് എന്ന് വെച്ചാൽ മാഗ്നിഫിക്കേഷൻ ഭയങ്കര കൂടുതലാണ് ക്ലാരിറ്റി ഭയങ്കര കൂടുതലാണ് നമ്മൾ ചെയ്യുന്ന പാർട്ട് നമ്മളിപ്പോൾ ഒരു നേക്കഡ് ആയി കൂടെ കാണുമോ അല്ലെങ്കിൽ നമ്മൾ എന്തോ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓപ്പൺ സർജറിക്ക് നമ്മൾ ലൂപ്പ് വയ്ക്കും എന്ന് വെച്ചാൽ നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നിഫിക്കേഷൻ വെക്ക കിട്ടാൻ വേണ്ടി ഒരു കണ്ണാടി വയ്ക്കും അതിനെക്കാട്ടി ഒരുപാട് ക്ലാരിറ്റി ആണ് നമുക്ക് കീ ഹോളിലെ ലാപ്രോസ്കോപ്പിയിൽ കാരണം അത് ടെക്നോളജി യൂസ് ചെയ്യുവാണ് നമ്മൾ ടെൻ ടൈംസ് ഇപ്പോൾ റോബോട്ടിക് സർജറി വന്നിട്ടുണ്ട് റോബോട്ടിക് സർജറിയിൽ ടൈംസ് ആണ് മാനിഫിക്കേഷൻ ആ മഗ്നിഫിക്കേഷൻ ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല ഓപ്പൺ സർജറിയിൽ പിന്നെ അതിന്റെ ഒരു അപ്രോച്ചും കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് പക്ഷെ തീർച്ചയായിട്ടും നമുക്ക് എല്ലാ ഓപ്പറേഷൻ കീഹോൾ ചെയ്യാൻ ചോദിച്ചാൽ പറ്റൂല തീർച്ചയായിട്ടും ഇപ്പോഴും കുറേ ഓപ്പറേഷൻസ് നമ്മള് തുറന്ന് ചെയ്യേണ്ടിയുള്ള ഓപ്പറേഷൻ തുറന്നു തന്നെ ചെയ്യണം അതേസമയം കീഹോളി ബെനിഫിറ്റ് കൊടുക്കാൻ പറ്റുന്ന കേസില് നമ്മൾ ആ ഒരു ബെനിഫിറ്റ് കൊടുക്കണം ഏറ്റവും കൂടുതൽ എപ്പോഴും പറ്റത്തില്ല പക്ഷെ ഇപ്പം റോബോട്ടിക് സർജറി വന്നപ്പോഴേക്ക് നമുക്ക് ഈ ലാപ്രോസ് കീബോർഡ് എന്ന് പറഞ്ഞ രണ്ട് രീതിയിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോഴത്തെ കാഴ്ചപ്പാടി നോക്കുകയാണെങ്കിൽ ഒരെണ്ണം ലാപ്രോസ്കോപ്പിക് സർജറി റോബോട്ടിക് സർജറി മറ്റെന്ന് വെച്ചാൽ റോബോട്ട് ഉപയോഗിച്ചാണ് നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പം നമ്മളുടെ കൈ നേരിട്ട് നമ്മൾ ബോഡിക്കകത്ത് ഇടാതെ നമ്മളൊരു കൺസോളിൽ ഇരുന്ന് നമ്മളൊരു റോബോട്ടിനെ കൺട്രോൾ ചെയ്യുവാണ് ചെയ്യുന്നത് ലാപ്രോസ്കോപ്പിക് ഓപ്പറേഷൻ അങ്ങനെയല്ല നമ്മൾ ഇൻസ്ട്രുമെന്റ് നമ്മുടെ കൈ പിടിച്ച് നമ്മൾ നേരിട്ട് ഓപ്പറേഷൻ ചെയ്യുക ഇത് തമ്മിലും ഡിഫറൻസ് ഉണ്ട് അപ്പൊ ഡെഫിനറ്റ്ലി ഇപ്പം റോബോട്ടിക് സർജറി വന്നത് കാരണം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുവാണ് എന്തായാലും ഇതൊരു മെഷീൻ ആണ് അല്ലെ ഒരു ടെക്നോളജി ആണ് നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഈ മെഷീൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ഓപ്പണിലേക്ക് പോകാൻ നമുക്ക് പറ്റുമോ ഈ ഓപ്പൺ കൺവേർഷൻ പറയുന്ന റിസ്ക് എപ്പോഴും ഉണ്ട് അത് ഒരിക്കലും ഒരു ഓപ്പറേഷനിലും അത് ഇല്ലാതെ വരത്തില്ല അപ്പൊ എപ്പോഴും ഓപ്പൺ കൺവേർഷൻ ഈസ് എ പോസിബിലിറ്റി അത് നമ്മൾ എല്ലാ പേഷ്യന്റിനോടും പറയും ലാപ്രോസ്കോപ്പി ആയാലും റോബോട്ടിക് ആയാലും നമ്മളത് കൺവേർട്ട് ചെയ്യേണ്ടി വന്ന നമ്മൾ പേഷ്യന്റിനെ സേഫ് ആയിട്ടുള്ള പ്രൊസീജിയറിലോട്ട് നമ്മളത് കൺവേർട്ട് ചെയ്യും ഡോക്ടർ നമുക്ക് നമുക്ക് വരാം ഒരു ഒരു ബ്രേക്ക് എടുക്കാൻ സമയമായി ലൈഫ് ചെറിയ ഇടവേള

അങ്ങനെ ആവുമ്പോൾ നമ്മൾ കീ ഹോൾ ഇട്ട് നമ്മൾ ഏരിയ ഐഡൻറ്റിഫൈ ചെയ്യോ അല്ലെങ്കിൽ അസസ്മെന്റ് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കും ഇത് ഓപ്പൺ ചെയ്ത് ചെയ്യുന്നതാണോ പേഷ്യൻ്റ് ബെറ്റർ ബെനിഫിറ്റ് അതോ കൺവേർട്ട് ചെയ്ത് ചെയ്യുന്നതാണോ ഓക്കെ അതുകൂടാതെ എമർജൻസി കൺവേർഷൻ അതായിരിക്കും ഒരു നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എമർജൻസി കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഈ ഒരു മെഷീൻ ഫെയിലിയർ ഒരു പ്രോബ്ലം വരുവാണ് സർജറിയുടെ സമയത്ത് പെട്ടെന്ന് രക്തക്കുഴലിൽ കട്ടാവുന്നു ബ്ലീഡിങ് സംഭവിക്കുന്നു ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് തുറന്ന് ഡെഫിനറ്റ്ലി അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാറുണ്ട് അത്ര കോമൺ അല്ല പക്ഷേ മേജർ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാം അപ്പോൾ അത് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയോ മാക്സിമലി അത് അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടി നമ്മളെപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും നമുക്കൊരു ഓപ്പൺ സെറ്റ് റെഡി ആയിരിക്കും നമുക്ക് ഓപ്പൺ ആയിട്ട് ആക്സസ് ഒരു അതിനുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ആയിരിക്കും ടീം എപ്പോഴും പ്രിപ്പയർഡ് ആയിരിക്കും ഒരു കൺവേർഷൻ വരുവാണെങ്കിൽ ചെയ്യാൻ അത് ആ സമയത്ത് നമ്മൾ അതനുസരിച്ച് ഡീൽ ചെയ്യും ഈ മെഷീൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇപ്പം റോബോട്ടിക്സ് അവരുടെ മേജർ പ്രോബ്ലം എന്ന് അവർ എന്ത് ചെയ്യാം ലൈക്ക് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം വരും അതിനെ കൺട്രോൾ ചെയ്യാനാണ് ഈ മെഷീൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് വെച്ചാൽ അൺവാണ്ടഡ് ട്രിഗേഴ്സ് ഉണ്ടാവത്തില്ല നമ്മളിപ്പോൾ ഒരു നമ്മൾ കൈ വെച്ചൊരു അൺവോണ്ടഡ് മൂവ്മെൻറ്റ് ചെയ്താൽ അത് അത് ഫിൽട്ടർ ചെയ്യും ആ മൂവ്മെൻറ്റ് റോബോ സമ്മതിക്കത്തില്ല അതേസമയം നമ്മളിപ്പോൾ മൊബൈലിൽ സംസാരിച്ചുകൊണ്ട് റോബോട്ടിക് ചെയ്യാൻ പറ്റത്തില്ല കാരണം നമ്മുടെ ഹെഡ് ആ കൺട്രോളിനകത്താണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റൂ അപ്പോൾ അതുപോലെ കുറേ സേഫ്റ്റി മെക്കാനിസംസ് ഇതിൻ്റെ ടെൻ ടൈംസാണ് ഇതിൻ്റെ മോഷൻ സ്കേലിംഗ് വരുന്നത് അപ്പം നമ്മൾ ടെൻ ടൈംസ് അക പുറത്ത് മൂവ് ചെയ്താൽ വൺ ടൈം അകത്ത് മൂവ് ചെയ്യുന്നത് അപ്പം ഇറ്റ്സ് ഇസ് റിയലി റിയലി സേഫ് അപ്പം നമ്മൾ ഇങ്ങനെ കഴിച്ചതുകൊണ്ട് ഇതിങ്ങനെ കുത്തി കയറി പോകത്തൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് മെയ്ഡ് ഫോർ സേഫ്റ്റി ഇത് വേൾഡ് ഓവർ ഇത്രയും സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ സേഫ്റ്റി കണക്കാക്കി തന്നെയാണ് അതിനെ ഇൻകോർപ്പറേറ്റ് ചെയ്ത് പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് എയറേഴ്സും നമ്മൾ ഇത്രയും കേസസ് ചെയ്തതിനകത്ത് ഇല്ല പിന്നെ മൈനർ എറേർസ് വരാം ലൈക്ക് ഇപ്പോൾ ഒരു മെഷീൻ ആവുന്നു അത് ഡെഫിനറ്റ്ലി നമുക്ക് മാനുവലി കൺട്രോൾ ചെയ്യാൻ പറ്റും ഓക്കെ ഏത് പ്രായക്കാർക്കും നമുക്ക് റോബോട്ടിക് സർജറി ചെയ്യാൻ സാധ്യമാണോ ഏത് പ്രായത്തിലും ചെയ്യാം പക്ഷേ ഇപ്പം പിള്ളേരിൽ കുറച്ച് കുറവാണ് അത് ഉപയോഗിക്കുന്നത് അതി ഒരു അഡോളസെൻ്റ് ഏജ് തൊട്ട് മുതലോട്ട് ഏത് ഏജിലും അത് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ തീരെ പൊടി പിള്ളേരിൽ അതിൻ്റെ യൂസേജ് കുറച്ച് കുറവാണ് ഓക്കെ ഡോക്ടർ ഒരു കീ ഹോൾ സർജറി ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു സാധാ ഓപ്പൺ സർജറി ചെയ്യുന്നതും വെച്ച് നോക്കുമ്പോൾ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്നതിൻ്റെ ആ ഡ്യൂറേഷൻ എന്തെങ്കിലും വ്യത്യാസം വരുമോ ഇപ്പോൾ വൺ അവർ ചെയ്യുന്ന ഒരു സർജറി ആണെങ്കിൽ ഈ റോബോട്ടിക് സർജറി ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടോ ഇല്ല റോബോട്ടിക് സർജറി അതൊരു ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഒരു സ്കില്ലും അതിൻ്റെ ഡ്യൂറേഷനും അനുസരിച്ചിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഹെഡ് ഓൺ കമ്പാരിസൺ ഇല്ല വിത്ത് ലാപ്രോസ്കോപ്പിക് സർജറി അത് നമ്മളിപ്പം ഇനിഷ്യൽ ഫേസിലാണെങ്കിൽ കൂടുതൽ ടൈം എടുക്കും കാരണം നമ്മൾ പേഷ്യൻ്റ് സേഫ്റ്റിയാണ് മെയിൻ ടൈം അല്ല നമ്മുടെ ഇഷ്യൂ അപ്പം ഇനിഷ്യലി ആവുമ്പോൾ കൂടുതലും നമ്മളത് എക്സ്പീരിയൻസ്ഡായി വരുന്നതിനനുസരിച്ച് ഏത് പ്രൊസീജിയറിനാണെന്നും ടൈം കുറഞ്ഞുകൊണ്ടിരിക്കും ഡെഫിനറ്റ്ലി ഈ റോബോട്ടിക് സർജറി സർജറി തന്നെ അസുഖങ്ങൾക്ക് നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ നമ്മൾ അമൃതയില് ഇപ്പം ഓൾമോസ്റ്റ് ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ട് അപ്പം അത് എല്ലാ സ്പെഷ്യാലിറ്റിയും ഉപയോഗിക്കുന്നുണ്ട് ഫോർ എക്സാമ്പിൾ ഗ്യാസ്ട്രോയിൽ നമ്മൾ അപ്പർജിയായി എച്ച് പി ബി എന്ന് വെച്ചാൽ ലിവർ ബൈൽ ഡക്ട് അതുപോലെ കോളോറെ ഈ കൊടലില് വരുന്ന ക്യാൻസർ പിന്നെ ഇത് കൂടാതെ നമ്മളിപ്പം വേൾഡിൽ യുണീക്കായിട്ട് നമ്മൾ പറയുന്ന വെച്ചാൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഡോണർ ലിവർ എടുക്കുന്ന നമ്മൾ റോബോട്ടിക് ഉപയോഗിച്ചാണ് അത് ഇന്ത്യയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പം അതിൽ പൈനിയറിയിരിക്കുന്നത് വി ഹ് ഡൺ മോർ ദൻ എയ്റ്റി ഫൈവ് കേസസ് അപ്പം ഇതുപോലെ ഗ്യാസ്ട്രോളിൽ ഇത്രയും കേസസ് ചെയ്യുന്നുണ്ട് കൂടാതെ ഗൈനക് ഗൈനക് ഓങ്കോളജിസ്റ്റ് അവർ ഉപയോഗിക്കുന്നുണ്ട് ഇത് അതുകൂടാതെ യൂറോളജി അത് മാസീവ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട് പ്രോസ്റ്റാറ്റിക് ഓപ്പറേഷൻസ് കിഡ്നി ഓപ്പറേഷൻസ് അതുപോലെ ഇങ്ങനെ എല്ലാ സ്പെഷ്യാലിറ്റീസും യൂസ് ചെയ്യുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് ഏത് നമുക്ക് ഒരു റോബോട്ടിക് സർജറി യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് പറയാൻ പറ്റത്തില്ല നമുക്ക് ഡിപെൻഡിങ് ഓൺ ടൈപ്പ് ആൻഡ് ലൊക്കേഷൻ ആൻഡ് വിച്ച് ഓർഗൻ അനുസരിച്ച് നമുക്ക് അതിന് സെറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട് കാരണം ഇപ്പം ചില ഓപ്പറേഷനും നമുക്ക് തീർച്ചയായിട്ടും തുറന്ന് ചെയ്യേണ്ടി വരും ഇപ്പൊ ഒരു ഭയങ്കര വലിയൊരു മൊഴ എടുക്കാൻ വേണ്ടി നമ്മൾ റോബോട്ടിക് ചെയ്തിട്ട് പിന്നെ വയർ മൊത്തം തുറക്കുന്നതിൽ അർത്ഥം അപ്പം തീർച്ചയായിട്ടും അതിൻ്റെ ലൊക്കേഷനും പൊസിഷനും പക്ഷെ അതേസമയം കുറേ സർജറീസിന് അതിപ്പോൾ ബെനിഫിറ്റ് കാണിച്ച് വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു ഇപ്പം തന്നെ കേരളത്തിൽ തന്നെ നമ്മൾ ലോഞ്ച് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ ഏഴ് കൊല്ലമായി വേൾഡ് ഓവർ ആണെങ്കിൽ ഓൾമോസ്റ്റ് ടെൻ ഇയേഴ്സ് ട്വൽവ് ഇയേഴ്സിൻ്റെ മുകളിലായിട്ട് ഈ റോബോട്ടിക് സർജറി ഉണ്ട് അപ്പം ഇതിൻ്റെ ഡേറ്റ എല്ലാം കൂടെ വരുമ്പോൾ അതിനെ എല്ലാം ഹെഡ് ഓൺ കമ്പയർ ചെയ്ത് എന്തിലൊക്കെ ബെനിഫിറ്റ് ആക്ച്വലി കാണിക്കുന്നുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഡെഫിനറ്റ്ലി ഐ സിയു സ്റ്റേ ഏർലി റിക്കവറി പെയിൻ ഈ മൂന്നെണ്ണത്തിൽ കുറേ സർജറീസിൽ ഇത് ബെനിഫിറ്റ് കാണിച്ചിട്ടുണ്ട് എല്ലാ റോബോട്ടിക് സർജറി ഓക്കെ ആണോ അല്ല എല്ലാ ഹോസ്പിറ്റലും അവൈലബിൾ ആണ് കാരണം ഇതൊരു ഭയങ്കര കോസ്റ്റ്ലി ഇൻസ്ട്രുമെന്റ് ആണ് ഓൾമോസ്റ്റ് ടെൻ ടു ട്വൻറ്റി ക്രോർസ് വരുന്നുണ്ട് അതിന്റെ എക്യുപ്മെൻറ് കോസ്റ്റ് തന്നെ പിന്നെ അതിന് റെക്കറിൻ കോസ്റ്റ് വരുന്നുണ്ട് ഇൻസ്ട്രുമെൻ്റ്സിൻ്റെ അതുകൊണ്ട് എല്ലാ ഹോസ്പിറ്റലിലും അവൈലബിൾ അല്ല പക്ഷേ കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഓർ മേജർ അത് ടു ാണ് ഇപ്പം ഒരു പേഷ്യന്റ് ആണോ പറയുന്നത് എനിക്ക് റോബോട്ടിക് സർജറി ആവശ്യമാണെന്ന് അതോ ഡോക്ടർ ആണോ പറയുന്നത് പേഷ്യന്റിനോട് റോബോട്ടിക് സർജറി നല്ലതാണ് നമുക്ക് അതിലേക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് രണ്ട് രീതിയിലും കാണാറുണ്ട് ഇപ്പം റോബോട്ടിക് സർജറിയുടെ അവയർനെസ് വന്ന് വന്ന് ഇപ്പം ആൾക്കാർ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട് നമുക്ക് റോബോട്ടിക് സർജറി വേണം ഇപ്പോൾ റോബോട്ടിക് ലിവർ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ അടുത്ത് വരാൻ ഞാൻ അറിഞ്ഞു ഇങ്ങനെ റോബോട്ടിക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് നിങ്ങൾക്ക് അത് മതി എനിക്ക് അത് പറയുന്നൊരു സ്പെക്ട്രമുണ്ട് മറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ഒരു അസുഖം കണ്ടുപിടിച്ച് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് ഒരു പ്ലാറ്റർ പറയും പക്ഷേ ഇത് നമുക്ക് മെഡിക്കലി ഇങ്ങനെ മാനേജ് ചെയ്യാം സർജിക്കലി ആണെങ്കിൽ അത് ഓപ്പൺലി ഇങ്ങനെ ചെയ്യാം ലാപ്രോസ്കോപ്പിക്കലി ഇങ്ങനെ ചെയ്യാം റോബോട്ടിക്കലി ഇങ്ങനെ ചെയ്യാം ഇത് തമ്മിലുള്ള കോഫ് ഡിഫറൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിച്ച് കൊടുക്കും പിന്നെ അത് അവരുടെ ഇഷ്ടമാണ് അവർക്ക് ഏത് വേണം നമ്മൾ ഏത് സെലക്ട് ചെയ്യണം നമ്മൾ ഒരിക്കലും അവരെ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷനെ പ്രഷറൈസ് ചെയ്യാറില്ല അഫോർഡബിലിറ്റി അഫോർഡബിലിറ്റി ഒരു മേജർ പ്രോബ്ലം ആണ് പക്ഷേ ഇപ്പം അമൃത പോലത്തെ ഹോസ്പിറ്റലിൽ നമുക്ക് ഭയങ്കര അധികമായി മാനേജ്മെന്റ് സപ്പോർട്ട് ഉണ്ട് അപ്പം നമുക്ക് കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻ അത്ര കൂടുതലല്ല ഒരു നോർമൽ ഇപ്പൊ ഒരു കൊളോണിക് ഓപ്പറേഷൻ നമ്മളിപ്പോ ക്യാൻസർ രക്തത്തിനൊരു ഓപ്പറേഷൻ ീ ഹോൾ ആണ് ഇപ്പം ആരും ഇപ്പൊ ഓപ്പൺ ഓപ്പറേഷൻ ചെയ്യാറുണ്ട് അത് ലാപ്രോസ്കോപ്പിയിലാണ് ഓപ്ഷൻ കൊടുക്കാറുള്ളത് അപ്പൊ ലാപ്രോസ്കോപ്പിയും റോബോട്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഇല്ല അതുകൊണ്ട് ഇപ്പം നമ്മളെ ക്ലാസ് ആൾക്കാരും റോബോട്ടിക്കിലോട്ട് ആയിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്നുണ്ട് ഓക്കെ ഡോക്ടർ റോബോട്ടിക് സർജറിക്ക് നമുക്ക് പ്രത്യേകിച്ചുള്ള മുന്നൊരുക്കങ്ങൾ എന്തെങ്കിലും അത്യാവശ്യമായിട്ടുണ്ടോ അങ്ങനെ അങ്ങനെ ഇറ്റ്സ് ലൈക്ക് ഓപ്പറേഷൻ അതിന് വേറെ സ്പെഷ്യൽ ആയിട്ട് ഒന്നുമില്ല സ്വാഗതം നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്ന വിഷയം ഇൻവേസിവ് സെർജറി ഡോക്ടർ ഇനി റോബോട്ടിക് സർജറിയുടെ പ്രൊസീജിയർ എങ്ങനെയാണ് റോബോട്ടിക് സർജറി ഒരു ബേസിക്കലി ഇതിന് മൂന്ന് പാർട്ടായിട്ടാണ് വരുന്നത് ഒന്ന് സെർജൻ കൺഫേൾ എന്നുവെച്ചാൽ സെർജൻ ഇരിക്കുന്ന സ്ഥലം പിന്നെ പേഷ്യൻ കാർട്ട് എന്ന് വെച്ചാൽ ഈ പേഷ്യൻ കാർഡ് ആണ് നമ്മൾ ഈ ചിലപ്പോൾ വീഡിയോ കാണാറുണ്ട് ഇങ്ങനെ നാല് ആം വന്നിട്ട് നമ്മൾ പേഷ്യന്റിനകത്തോട്ട് ഡോക് ചെയ്യോ എന്ന് പറയും അതാണ് പേഷ്യൻ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാർട്ട് പിന്നെ വിഷൻ കാർട്ട് എന്ന് വെച്ചാൽ നമുക്കിത് കാണാൻ വെച്ചാൽ എന്ന് വെച്ചാൽ അസിസ്റ്റന്റിനും നഴ്സിംഗ് അസിസ്റ്റന്റിനും ഡോക്ടേഴ്സായാലും അവർക്കത് കാണാനുള്ള ഒരു കാർട്ടാണ് വിഷൻ കാർട്ട് ഈ ഭൂതെണ്ണം കൂടെ കംപ്രൈസ് ചെയ്യുമ്പോഴാണ് അത് ആ റോബോട്ടിക് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഡാമിൻജി സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നുള്ളത് ഇതിനകത്ത് ബേസിക്കലി സെർജൻ സെർജൻ കൺസോളിൽ നിന്നുകൊണ്ടായിരിക്കും ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പം അവർ വേറെ ഹാൻഡായിട്ട് വേറെ ഗൗണൊന്നും ഇടാതെ നോർമലി സാധാരണ പോയി അവിടെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അത് ആ റൂമിൽ തന്നെ ആവാം അല്ലെ അപ്പുറത്തെ റൂമിൽ ആവാം കാർട്ട് ഈ കമ്മ്യൂണിക്കേഷൻ മാത്രം മതി രണ്ടുപേരും താമസിക്കും പക്ഷെ ഒരുപാട് ദൂരെ കൊണ്ട് വെക്കാറില്ല യൂഷ്വലി ചിലപ്പോൾ തിയേറ്റർ റൂമിനകത്ത് അല്ലെങ്കിൽ തിയേറ്റർ റൂമിൻ്റെ തൊട്ട് പുറത്തെ റൂമിലായിരിക്കും പേഷ്യൻ കാർഡ് ആയിരിക്കും നമ്മൾ മാനുവലി ആദ്യം പേഷ്യൻറ്റിന്റെ അബ്ഡ്മെന്റിനകത്തോട്ട് നമ്മളിപ്പോൾ വയറിന്റെ ഓപ്പറേഷൻ ചെയ്തെങ്കിൽ വയറിനകത്ത് കൊണ്ടുവന്ന് നമ്മളത് ഡോക്കിയോ എന്ന് പറയും എന്നിട്ട് അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഇൻസ്ട്രുമെന്റ് ഇടുക അപ്പൊ നാല് ആമുണ്ട് അതിനകത്ത് ഒരു ആമ് ക്യാമറയ്ക്ക് വേണ്ടി പോകും പിന്നെ മൂന്നാമ് അപ്പൊ മൂന്നാമിനകത്ത് മൂന്ന് ഇൻസ്ട്രുമെന്റ്സ് ഇടും അപ്പൊ ഈ മൂന്ന് ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ വയറിനകത്തോട്ട് ഇട്ട് വെച്ചിട്ട് നമ്മൾ വന്ന് കൺട്രോളിൽ ഇരിക്കും പിന്നെ നമ്മൾ ആയിട്ട് ഡയറക്റ്റ് കൺട്രോൾ കൺട്രോളൊന്നുമില്ല നമ്മൾ ഈ കൺട്രോളിൽ ഇരുന്ന് നമ്മുടെ കൈ ചെയ്യുന്ന അനുസരിച്ച് ഇന്റൂറ്റീവായിട്ട് അകത്ത് സെയിം ഇൻസ്ട്രുമെന്റ് മൂവ്മെന്റ് നടക്കുന്ന അത് നമ്മൾ വേണ്ടി ഓപ്പറേഷൻ പെർഫോം ചെയ്യുക അതേസമയത്ത് നമുക്കൊരു അസിസ്റ്റന്റ് ഡോക്ടർ എപ്പോഴും കൂടെ കാണും പേഷ്യൻറ്റിൻ്റെ അടുത്ത് അപ്പം നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അവർക്കൊരു അസിസ്റ്റന്റ് പോർട്ടോ അല്ലെ ഒരു അസിസ്റ്റന്റ് ഹോളി കൂടെ അവർ ഇൻസ്ട്രുമെന്റ്സ് എന്നും കൂടി ഇട്ട് നമുക്ക്

ഡെഫിനറ്റ്ലി ആ ഫിഫ്റ്റത്തിന്റെ എന്തെങ്കിലും അപ്ഡേഷൻ വരുവാണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ പുതിയ പുതിയ ഇൻസ്ട്രമെന്റ്സ് വരും പുതിയ പുതിയ എക്യൂപ്മെന്റ്സ് വരുന്ന അനുസരിച്ച് നമ്മൾ അത് അപ്ഡേറ്റഡ് ആകുമോ അതിൻ്റെ ടെക്നോളജിയെ പഠിക്കാൻ വേണ്ടി നമ്മൾ രാജ്യത്തിൻ്റെ പല സ്ഥലത്ത് പോകുമോ അല്ലെങ്കിൽ വേറെ വേറെ രാജ്യത്തിൽ പോയി നമ്മളത് കണ്ട് അവരെ ഉപയോഗിക്കുന്ന കണ്ട് പഠിച്ച് തിരിച്ചു വന്നിട്ടാണ് നമ്മളത് ചെയ്യുന്നത് നമ്മളിതിന്ന് എപ്പോഴും ഇതിന്റെ മേജർ ബെനിഫിറ്റ് അതാണ് നമ്മൾ കീഹോൾ ഓപ്പറേഷൻ നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹോസ്പിറ്റൽ സ്റ്റേ കുറവായിരിക്കും ഇൻഫാക്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള ഐ സി യു സ്റ്റേ ഡ്യൂറേഷൻ കുറയും ദിവസം ഓപ്പൺ ഓപ്പറേഷനിൽ കിടക്കുവാണെങ്കിൽ ദിവസത്തിൽ ഓപ്പറേഷൻ ഇപ്പൊ ടോട്ടൽ ഹോസ്പിറ്റൽ സ്റ്റേ ചിലപ്പോ പത്ത് ദിവസം ഡേയ്സിൽ ഡിസ്ചാർജ് ചെയ്യും അതൊക്കെ തന്നെയാണ് ഒരു നമ്മള് ആന്റിസിപ്പേറ്റ്

നമ്മളിപ്പം മെയിനായിട്ട് ഇപ്പം നമ്മുടെ സ്പെഷ്യാലിറ്റിയിൽ ഗ്യാസ്ട്രോ ട്രാൻസ്പ്ലാന്റ് ഇത് രണ്ടുമാണ് മേജർ ആയിട്ട് നമ്മളിപ്പം റോബോട്ടിക്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ്ട്രോ എന്ന് പറയുന്നത് ഒരു വലിയ സ്പെക്ട്രോ ആണ് വെച്ചാൽ അന്നനാളത്തിന്റെ ഓപ്പറേഷൻ ആമാശയത്തിന്റെ ഓപ്പറേഷൻ ലിവറിന്റെ ഓപ്പറേഷൻ പാക്രിയാസിന്റെ ഓപ്പറേഷൻ ചെറിയ കടലിന്റെ ഓപ്പറേഷൻ വൻ വൻകടലിന്റെ ഓപ്പറേഷൻ അതുപോലെ ഈ കൊടലായിട്ടൊന്നും ബന്ധപ്പെടാതെ വരുന്ന ട്യൂമേഴ്സിന്റെ ഓപ്പറേഷൻ ഇങ്ങനെ ഒരു മേജർ തന്നെ സ്പെക്ട്രം ഓഫ് കേസസ് ആണ് നമുക്കുള്ളത് ഈ റോബോട്ടിക് ഓക്കെ ഡോക്ടർ റെക്കറിംഗിന് സാധ്യതയുള്ള അസുഖങ്ങളുണ്ട് അപ്പോൾ ചിലർക്കത് ഭയങ്കരമായിട്ട് കാണുകയും ചെയ്യും അങ്ങനെയുള്ളവർക്ക് റോബോട്ടിക് സർജറി എപ്പോഴും എപ്പോഴും ചെയ്യുന്നത് കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുമോ ഇല്ല അങ്ങനെ ആക്ച്വലി റോബോട്ടിക്കിൽ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമ്പോൾ അഡ്വാൻറ്റേജ് എന്താ മിനിമൽ ട്രോമയിൽ കൂടെ നമ്മൾ കയറുമ്പോ നമുക്ക് റിപ്പീറ്റഡ് ആക്സസും ബെറ്റർ ആണ് അപ്പം അകത്തുള്ള ഇഞ്ചുറി കുറവുമ്പോൾ സ്കാറിങ് അകത്ത് നമ്മൾ ഈ തൊലിപ്പുറത്ത് വരുന്ന സ്കാറിങ് പോലെ തന്നെ നമ്മൾ നമ്മളകത്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ അകത്തും ഇത് ലീവ് ലീവല്ലേ അപ്പൊ അങ്ങനത്തെ ഈ അത് തമ്മിലുള്ള ഹോട്ടലും ചാൻസും എല്ലാം വളരെയധികം കുറവാണ് നമ്മൾ കീ ഹോൾ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കമ്പയർഡ് ടു ഓപ്പൺ ഓപ്പറേഷൻ അപ്പം പക്ഷേ ഈ പറഞ്ഞ പോട്ട് റെക്കറൻസ് സാധ്യത എന്ന് വെച്ചാൽ സാധാരണ ആൾക്കാരെ മനസ്സിലാക്കുന്ന ക്യാൻസർ ഓപ്പറേഷൻസാണ് അപ്പൊ ക്യാൻസർ ഓപ്പറേഷൻസിന് സമയത്തോളം നമുക്ക് ക്ലിയറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ അതിൻ്റെ നമ്മുടെ ലിംഫാറ്റിക് ക്ലിയറൻസ് എന്ന് പറയാം അല്ലെങ്കിൽ ബ്ലഡ് വെസൽ ക്ലിയറൻസ് അല്ലെങ്കിൽ ട്യൂമർ ക്ലിയറൻസ് ഇതെല്ലാം എൻഷുവർ ചെയ്യണം നമ്മൾ ഏത് മൊഡാലിറ്റി യൂസ് ചെയ്ത് ഓപ്പറേഷൻ ചെയ്താലും അതിൻ്റെ റിസൾട്ട്സ് ഒട്ടും ഇൻഫീരിയർ ആവാൻ പാടില്ല എന്നുവെച്ചാൽ നമ്മൾ കീഹോൾ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് പേഷ്യൻ്റെ ട്യൂമർ വളർന്നുകൊണ്ട് കാര്യമില്ല പക്ഷെ അപ്പം നമ്മൾ അത് ചൂസ് ചെയ്യണം അപ്പം പേഷ്യൻ സെലക്ഷൻ ഇതിലൊരു വലിയ ഇമ്പോർട്ടൻറ് ഘടകമാണ് ഓക്കെ എല്ലാവർക്കും ഒരു ഡോക്ടർ കൂടെ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടോണ്ടിരിക്കുന്ന ഒരു ഡോക്ടർ സർജറിക്ക് വരുമ്പോൾ നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ഡോക്ടർ കൂടെ ഉണ്ടല്ലോ എന്നൊരു ആശ്വാസം നമുക്ക് ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ഒരു സർജറി ആണല്ലോ അപ്പോൾ ഒരു റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ എന്തായാലും അതൊരു മെഷീൻസ് ആണ് അപ്പോൾ എങ്ങനെയാണ് ഡോക്ടർ പേഷ്യൻസ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് അല്ല തീർച്ചയായിട്ടും നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കും കാരണം ഈ സാധാരണ ചോദിക്കുന്ന ചോദ്യം എങ്ങനെയാണ് നിങ്ങൾ റോബോ ആണ് ഓപ്പറേഷൻ ചെയ്യുന്നത് ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യുന്നത് അപ്പൊ ചിലർ അപ്പം നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇത് അങ്ങനെയല്ല ഇതൊരു ഇതുപോലത്തെ ഒരു മെഷീൻ അല്ലെങ്കിൽ യന്ത്രം ഉപയോഗിച്ച് ഒരു ഡോക്ടർ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് നമ്മൾ നമ്മൾ തന്നെയാണ് ഓപ്പറേഷൻ ചെയ്യുന്നത് അത് വേറൊരു മൊഡാലിറ്റി ഓഫ് ഓപ്പറേഷനുണ്ട് നമ്മുടെ ബ്രെയിനും നമ്മുടെ സ്കില്ലും നമ്മുടെ വർക്ക് തന്നെയാണത് അത് റോബോയ്ക്ക് ഒരിക്കലും ഡോക്ടർ ആ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അതൊരു കമ്പ്യൂട്ടറൈസ്ഡ് ഓപ്പറേഷൻ അല്ല അത് ഒരു മാസ്റ്റർ ഫ്ലേവ് എന്ന് പറയും ബേസിക്കലി നമ്മുടെ മൂവ്മെന്റ്സും നമ്മുടെ കാര്യങ്ങളും അത് ചെയ്യുന്നു അതുകൊണ്ടാണ് അതിനൊരു മാസ്റ്റർ ഫ്ലേവ് എന്ന് വിളിക്കുന്നത് അല്ലാതെ അതായിട്ട് അതിന് ഇന്റലിജൻസും ഇല്ല അതിന് അങ്ങനത്തെ ഒരു രീതിയിൽ ഇതുമില്ല നമ്മൾ മനസ്സിലാക്കി കൊടുക്കുമ്പോൾ മിക്ക ഉള്ളവർക്കും മനസ്സിലാവും തിരിച്ചൊരു വിഭാഗം ആൾക്കാരുണ്ട് അവർ വിചാരിക്കും ഓ മെഷീൻ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ പ്രോബ്ലംസ് ഒന്നും അങ്ങനെ വിചാരിക്കുന്ന ഒരു സ്പെക്ട്രം ആൾക്കാരും ഉണ്ട് ഓ ഡോക്ടർ ഓപ്പറേറ്റ് മെഷീൻ തന്നെ ഓപ്പറേറ്റ് ചെയ്യണ്ടേ മതി എന്ന് ആൾക്കാരും ഉണ്ട് അപ്പം ഈ പറഞ്ഞോട്ട് നമ്മൾ അവർ എഡ്യൂക്കേറ്റ് ചെയ്യുവോ എന്നല്ലാരും നമുക്ക് അതിന്റെ പറ്റില്ല ധാരാളം കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു അതിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു നമ്മുടെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ് ലൈഫ് ലൈന്റെ ഇന്നത്തെ ഇവിടെ അവസാനിക്കുന്നു നല്ലൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം